വിവാഹ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിലുള്ള സ്നേഹം കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളെ പ്രാണന തുല്യം സ്നേഹിക്കുന്നു, എന്നാൽ വളരും തോറും സ്നേഹം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അതുകൊണ്ടല്ലേ സ്വത്തിനു വേണ്ടി ചില മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ വ്യവഹാരങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. അതെ, അവസാനത്തോളം സ്നേഹിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. എന്നാൽ യേശു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. യൂദാസ് ഒറ്റിക്കൊടുത്തു. എന്നിട്ടും യേശു തൻ്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ ചുംബനത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ വന്ന യൂദാസിനെ പോലും യേശു സ്നേഹിത എന്ന് വിളിച്ചത്. ആകയാൽ പ്രിയരെ, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ, അതുപോലെ ദമ്പതികൾക്കിടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും ന്യായം ആരുടെ ഭാഗത്താണെങ്കിലും അന്യായം അല്ലെങ്കിൽ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും അവസാനത്തോളം പരസ്പരം സ്നേഹിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തെന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി 24:13 എന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നത്.